എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടുകൂടി കോൺഗ്രസിൽ വല്ലാത്ത ഒരാശങ്കയുണ്ടായിരിക്കുന്നു. ഉത്തരാഖണ്ഡിലും ഗോവയിലും ബി ജെ പിയുമായി ബലാബലം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ഏകപക്ഷീയമായി ബി ജെ പിക്ക് ഉത്തരാഖണ്ഡിലോ ഗോവയിലോ വിജയം നേടാനാകില്ല. കോൺഗ്രസുമായുള്ള ശാക്തിക ബലാബലമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാം എന്ന നിലയാണ് എന്നാണ് എക്സിറ്റ് പോളുകളെല്ലാം തന്നെ നൽകുന്ന സൂചന. ചുരുക്കം ചില എക്സിറ്റ് പോളുകൾ ബി ജെ പിക്ക് വിജയവും കോൺഗ്രസിന് വിജയവും ഒക്കെ പ്രവചിക്കുന്നുണ്ട് എങ്കിലും എക്സിറ്റ് പോളുകളുടെ ഒരു പൊതു സ്വഭാവം പരിശോധിക്കുമ്പോൾ ഗോവയിലും ഉത്തരാഖണ്ഡിലും കോൺഗ്രസും ബി ജെ പിയും ഒപ്പത്തിനൊപ്പം എന്നതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലുണ്ടായിരിക്കുന്ന ആശങ്ക ചെറുതല്ല. കോൺഗ്രസും ബി ജെ പിയും ഒപ്പത്തിനൊപ്പം എന്നുള്ള അവസ്ഥയ്ക്കപ്പുറത്ത് ഗോവയിൽ നേരത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന കോൺഗ്രസിനെ നാമാവശേഷമാക്കിക്കൊണ്ടാണ് ബി ജെ പി അവിടെ അധികാരത്തിലേക്ക് എത്തിയത്. മണിപ്പൂരിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന കോൺഗ്രസിനെ പാടെ നശിപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി അവിടെ അധികാരത്തിലെത്തിയത്. അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരിക്കുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായ പി ചിദംബരത്തിന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഞങ്ങളുടെ എം എൽ എമാർ സുരക്ഷിത ഇടങ്ങളിലാണ്. സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരെ തന്നെ പൂർണ്ണമായും സുരക്ഷിത ഇടങ്ങളിൽ തടങ്കലിൽ പാർപ്പിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസിൻ്റെ അവസ്ഥ എത്തിച്ചേർന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകും എന്ന അവസ്ഥ. ഗോവയിലാണെങ്കിൽ ചിദംബരത്തിന് ചാർജുള്ള സ്ഥലമാണ്. അവിടെ നേരത്തെ തന്നെ ഈ എം എൽ എമാരെ കൊണ്ട് അവർ വിശ്വസിക്കുന്ന ഇടങ്ങളിൽ പോയി ഹിന്ദുക്കളാണെങ്കിൽ അമ്പലങ്ങളിൽ, മുസ്ലിങ്ങളാണെങ്കിൽ പള്ളികളിൽ, ക്രൈസ്തവരാണെങ്കിൽ പള്ളികളിൽ ഒക്കെ കൊണ്ടുപോയി അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു ഞങ്ങൾ കൂറുമാറില്ല എന്ന്. ഇന്ത്യൻ ഭരണഘടനയെ തൊട്ടല്ല, അവർ വിശ്വസിക്കുന്ന മതത്തിൻ്റെ പരമോന്നതമായ ഇടങ്ങളിൽ കൊണ്ടുപോയി അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു ഞങ്ങൾ കൂറുമാറില്ല എന്ന്. എന്നിട്ടും വിശ്വാസമില്ലാഞ്ഞിട്ട് ആ സ്ഥാനാർത്ഥികളെ മുഴുവൻ, ആര് ജയിക്കും ആര് തോൽക്കുമെന്നൊന്നും പ്രവചിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് അവരെ മുഴുവൻ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നാണ്. കോൺഗ്രസിനൊക്കെ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകാമോ? കഴിഞ്ഞ തവണ അവരെ തടങ്കലിൽ പാർപ്പിക്കാത്തത് കൊണ്ടാണ് മണിപ്പൂരിലും ഗോവയിലും ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടു പോയത് എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കണം അത് ചെയ്യുന്നത്. പക്ഷേ ബി ജെ പിയെ രാഷ്ട്രീയമായി എതിരിടുന്ന കോൺഗ്രസിനെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ, എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കാൻ ബി ജെ പിക്കാർ വന്നാൽ ആ എം എൽ എമാർ അവരോടൊപ്പം ചേരുമെന്ന് ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞാൽ, ആ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ത് എന്നുള്ളതല്ലേ നാം ആലോചിക്കേണ്ടത്? അതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു നേതാവ് പോലും കോൺഗ്രസിനില്ല എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്? കൂടെ നിൽക്കുന്ന തങ്ങളുടെ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച ആളുകളെ നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പോകരുത് എന്ന് പറയാനുള്ള ആർജവമുള്ള ഒരു നേതാവ് പോലും ഇല്ല എന്നുള്ളതല്ലേ ആ സംഘടനാ സംവിധാനത്തിൻ്റെ ദൗർബല്യമല്ലേ അത് കാണിക്കുന്നത്?